Hello friends, ഇന്ന് വളയിഡലി അല്ലെങ്കിൽ റിംഗ് ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഇത് ഇഡലി തട്ടിലല്ല സ്റ്റീം ചെയ്ത് എടുക്കുന്നത് പകരം സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ റിംഗ് ഇഡലി തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഡലി മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 1/2 കപ്പ് പച്ചരി പിന്നെ 1/2 കപ്പ് ഉഴുന്ന് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് സാഗോ അല്ലെങ്കിൽ ചവ്വരി 3 ടേബിൾസ്പൂൺ ഇത് ഇത്രയും കൂടി ഞാൻ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് ആദ്യം നമുക്ക് പച്ചരിയാണ് അരച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനു പകരം ഇഡലി റൈസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സാധാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഞാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു നോക്കാം കുറച്ചും കൂടി വേണ്ടി വരും 2 ടേബിൾസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കേണ്ടത് ഇനി അരച്ചെടുക്കേണ്ടത് ഉഴുന്നും ഉലുവയും ചവ്വരിയും കൂടാണ് ഉലുവ ഇടുമ്പോഴത്തേക്ക് ഇഡലിക്ക് നല്ല മണം കിട്ടും പിന്നെ ചവ്വരി കുതിർത്ത് വെച്ചപ്പോൾ ചവ്വരി നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് അരച്ചെടുക്കാൻ ഞാൻ അരി അരച്ച മാവിൽ നിന്ന് 1 തവി മാവ് ഒഴിക്കുന്നുണ്ട് കൂടാതെ 1 ടേബിൾസ്പൂൺ വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നത് പിന്നെ അരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾസ്പൂൺ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ദാ ഉഴുന്നും ചവ്വരിയും അരച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളമായി പോകരുത് ഇനി നല്ല വൃത്തിയുള്ള കൈ വെച്ച് ഈ മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടാൻ സഹായിക്കും ഇനി ഇതൊരു 8-10 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതാ ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പാണെങ്കിൽ എപ്പോഴും ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ചവ്വരി ചേർത്ത് അരച്ചതുകൊണ്ട് നമ്മൾ ഇഡലി ചുട്ട് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ഇഡലി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാർ തീർച്ചയായും തയ്യാറാക്കി നോക്കണം ഇനി ഇത് ഇഡലി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ പാത്രമാണ് അതിൻ്റെ അകത്ത് ഞാൻ വാഴയില കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്ക് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബൗളിന് ചുറ്റും ഞാൻ ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നാലാണ് ഇഡലി ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് ചുറ്റും നമുക്ക് ഇഡലി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി വാഴയില ഇല്ല എങ്കിൽ ആ സ്റ്റീൽ പാത്രത്തിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഒഴിച്ചെടുക്കാവുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മുരിക്കിൻ്റെ ഇല ചെറിയ ചെറിയ ഇലകളാണേ ആ ഇല ഇഡലിത്തട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇഡലി മാവ് കോരി ഒഴിച്ച് ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് 2 പ്ലേറ്റിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഒഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത തട്ടും കൂടെ വെച്ചിട്ട് അതിലും ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലും വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റും മാവ് കോരി ഒഴിക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഒഴിക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ചവ്വരിയും കൂടെ ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് അരച്ചത് നിങ്ങൾക്ക് സാധാ ഇഡലി ഉണ്ടാക്കുമ്പോഴും ചവ്വരി ചേർത്ത് അരച്ച് മാവ് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഇഡലി 2-3 പേർക്ക് കഴിക്കാൻ കാണും അത്രയ്ക്ക് വലിയൊരു ഇഡലിയാണിത് തയ്യാറാക്കിയ മാവ് കറക്റ്റ് 2 പ്ലേറ്റിലേക്കായിരുന്നു ഉള്ളത് അത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറുതായിട്ട് പ്ലേറ്റ് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ഒരുപാട് തട്ടരുത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10-12 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് ഇഡലി റെഡിയായി കിട്ടും ദാ ഇഡലി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാകും വരെ ബൈ